ചൊവ്വാഴ്ച പാർലമെന്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒട്ടകപ്പുറത്ത് എത്തിയതാണ് ഭാരത് ആദിവാസി പാർട്ടി നേതാവ് രാജ്കുമാർ റോട്ട്. എന്നാൽ പാർലമെന്റ് വളപ്പിലേക്ക് ഒട്ടകവുമായി പ്രവേശിക്കാൻ സുരക്ഷാസേന റോട്ടിനെ അനുവദിച്ചില്ല. സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് അവർ തന്നെ തടഞ്ഞുവെന്നും പക്ഷേ 1957 ബൽറാംപൂരിനെ പ്രതിനിധീകരിച്ച് അടൽ ബിഹാരി വാജ്പേയി ആദ്യമായി ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ കാളവണ്ടിയിൽ പോയതും രാജ്കുമാർ റോട്ട് എടുത്തു പറഞ്ഞു. സെക്യൂരിറ്റി റീസൺ കെ നാം സേ റോക്കാ ഗയാ ഹേ മൈനെ കുച്ച് ഏക്ട് പഡേ തേ യേ ഡിസിഷൻ ലേനെ സേ പഹലേ മൈനെ കുച്ച് ഏക്ട് പഡേ തേ ലേക്കിൻ കിസി ഏക്ട് മേ ഇസ് പ്രകാർ കാ നഹീ ഥാ മേരെ സൻസദ് കേ അന്ദർ ബാത് ഹുയി ഥീ तो वो गेट तक के लिए उन्होंने अलाउ किया था लेकिन मुझे पुलिस प्रशासन ने यहीं रोक दिया गया है. अटल बिहारी जी गए थे बैलगाड़ी पे लेकिन आज मैं ऊंट से जा रहा था तो मुझे रोका गया है. तो कहीं ना कहीं प्रशासन की मानसिकता मुझे गलत लगी और इसकी शिकायत संसद में हमारा जो एमपीज का जो विशेष अधिकार जो होता है उसके तहत हम शिकायत दर्ज कराएंगे. എന്നാൽ ഒട്ടകപ്പുറത്ത് കയറി സത്യപ്രതിജ്ഞയ്ക്ക് വരണമെന്ന തീരുമാനം നിയമവശങ്ങൾ പരിശോധിച്ചും അധികാരികളുമായി സംസാരിച്ചുമാണ് താൻ കൈക്കൊണ്ടതെന്ന് രാജ്കുമാർ പറയുന്നു. രാജ്കുമാർ റോഡ് 2024 പൊതുതെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ ബൻസ്വാര മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും BJPയുടെ മഹേന്ദ്ര സിംഗ് മാളവ്യയെ 2.47 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി വിജയിക്കുകയും ചെയ്തിരുന്നു.